വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 11 കോവിഡ് കേസുകൾ. കാസർഗോഡ് 7 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 3 പേർ വിദേശത്ത് നിന്നെത്തിയവരാണ്. നിസാമുദ്ദീൻ മതസമ്മേളനത്തിൽ പങ്കെടുത്ത 2 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. 2 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്. കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഓരോ കേസുകളും റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, ഇന്ന് അവലോകന യോഗമില്ല, മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയും ചെയ്തിട്ടില്ല. ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരങ്ങളാണോ നമുക്ക് ലഭ്യമായിട്ടുള്ളത്? ഔദ്യോഗിക വിവരം ഉടൻ പുറത്തുവരും, ഔദ്യോഗിക റിലീസായിട്ട് തന്നെ പുറത്തുവരും. അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരപ്രകാരമാണ് 11 പേർക്ക് ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു എന്ന കാര്യം. ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലാണ് ഇന്നും കൂടുതൽ രോഗികളുടെ എണ്ണം കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കൊല്ലത്തും ഈ നിസാമുദ്ദീലെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാൾക്കും കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടുകൂടി സംസ്ഥാനത്ത് രോഗബാധിച്ചവരുടെ എണ്ണം 262 ഉയരുന്നു എന്നതാണ് സാഹചര്യം. ഇന്നത്തെ 11 പേരും കൂടെ കൂടുമ്പോൾ, ഇന്നലെ 251 പേരായിരുന്നു. ഇന്നലത്തെ വരെയുള്ള സ്ഥിതിവിവരക്കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇന്നത് 262 മാറുന്നു. മറ്റ് തയ്യാറെടുപ്പുകൾ, മറ്റ് സംസ്ഥാനത്തെ പൊതുചിത്രം, ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാകണമെങ്കിൽ നമുക്ക് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗികമായ റിലീസ് പുറത്തുവരേണ്ടതുണ്ട്. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം 11 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് പുതിയതായി കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ശരി, ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് വ്യാപനം അറിയാനുള്ള റാപ്പിഡ് ടെസ്റ്റ് സംസ്ഥാനത്ത് തുടങ്ങി. തിരുവനന്തപുരത്തെ കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിലും പോത്തൻകോട്ടുമാണ് ആദ്യ ദിവസം പരിശോധന. 1000 ടെസ്റ്റ് കിറ്റുകളാണ് ആദ്യഘട്ടത്തിലെത്തിയത്. നിർദ്ദേശങ്ങൾ ലംഘിച്ച് കൊച്ചിയിൽ പ്രഭാത സവാരിക്കിറങ്ങിയ 41 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യത്ത് ആദ്യമായി കോവിഡ് സ്ഥിരീകരിക്കാൻ റാപ്പിഡ് ടെസ്റ്റ് നടത്തുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ്. IMG മാരിവാനിസ് കോളേജ് ഹോസ്റ്റൽ, ഇവിടങ്ങളിൽ താമസിക്കുന്നതായിട്ടുള്ള ഈ പ്രദേശങ്ങളുള്ളവരിൽ നിന്ന് പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള ശ്രമമെടുത്തിട്ടുണ്ട്. രക്തത്തിലുള്ള ആന്റിബോഡികൾ അതിവേഗം കണ്ടെത്തി വൈറസ് സാധ്യത തിരിച്ചറിയാം എന്നതാണ് റാപ്പിഡ് ടെസ്റ്റിന്റെ നേട്ടം. കോവിഡ് സ്ഥിരീകരിക്കാൻ PCR ടെസ്റ്റാണ് നിലവിൽ നടത്തുന്നത്. ആധികാരികമായ ഈ ടെസ്റ്റിന്റെ ഫലം ലഭിക്കാൻ വൈകുമെന്നതും ചെലവേറെയുണ്ട് എന്നതുമാണ് പ്രതിസന്ധി. രാജ്യത്താകെ 1.5 ലക്ഷം ടെസ്റ്റ് കിറ്റുകൾ മാത്രമേയുള്ളൂ എന്നതും വെല്ലുവിളിയാണ്. 1000 റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകളാണ് എത്തിയത്. 2000 കിറ്റ് കൂടി നാളെ എത്തും. ശശി തരൂർ MPയുടെ ഫണ്ടിൽ നിന്നാണ് ആദ്യഘട്ടത്തിലേക്കുള്ള കിറ്റുകൾ എത്തിച്ചത്. അതേസമയം ലോക്ഡൌണുമായി ബന്ധപ്പെട്ട പോലീസ് പരിശോധനയും കർശനമാക്കി. എറണാകുളം പനമ്പള്ളി നഗറിൽ പ്രഭാത സവാരിക്കിറങ്ങിയ 41 പേർക്കെതിരെ കേസെടുത്തു. തേവര പോലീസാണ് 2 സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത്. കാസർഗോഡ് വിലക്ക് ലംഘിച്ച് ജുമാ നമസ്കാരം നടത്തിയ 2 പേരും അറസ്റ്റിലായി. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം കലൂരിൽ കോവിഡ് സ്ഥിരീകരിച്ച രോഗി താമസിച്ച വീടും പരിസര പ്രദേശങ്ങളും ഫയർഫോഴ്സ് അണുവിമുക്തമാക്കി. ഗൾഫിൽ നിന്നെത്തിയ ശേഷമാണ് രോഗി കലൂരിൽ താമസിച്ചത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3100 കടന്നു. 68 പേർ മരിച്ചുവെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്കെങ്കിലും മരണസംഖ്യ 75 മുകളിലാണ്. നിസാമുദ്ദീൻ മതസമ്മേളനത്തിൽ പങ്കെടുത്തവരും അവരുമായി സമ്പർക്കം പുലർത്തിയവരുമായ 22,000 ആളുകളെ ക്വാറന്റൈൻ ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ കോവിഡ് രോഗികളിൽ 42% 21-40 പ്രായമുള്ളവരാണ്. टोटल 68 डेथ रिपोर्ट हुई हैं, जिसमें से 12 डेथ यस्टरडे यानी कि कल रिपोर्ट हुई हैं. 183 पीपल हैव ऑल्सो रिकवर्ड और वो डिस्चार्ज हो चुके हैं. 9% केस जो है 0-20 साल की एज ग्रुप में है. 9% केसेज आर बिटवीन 0-20 ईयर्स ऑफ एज. 42% केसेज आर बिटवीन 21-40 ईयर्स एज. 33% केसेज आर बिटवीन 41-60 ईयर्स ऑफ एज. एंड 17% केसेज आर अबव 60 ईयर्स. 58 क्रिटिकल केसेज और जिसमें से अधिकांश केसेस केरला, मध्य प्रदेश और दिल्ली जैसे राज्यों में, बाकी और राज्यों में भी क्रिटिकल केसेस हैं. जमात से रिलेटेड केसेस हमें 17 स्टेट से मिले हैं. उसमें 1023 पॉजिटिव केसेस जो कि इससे लिंक पाए गए हैं एपिडेमियोलॉजिकली. या രാഗേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാഗേഷ്, രാജ്യത്ത് 24 മണിക്കൂറിനിടെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന സാഹചര്യം. 600-ലധികം കേസാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ ആരോഗ്യ മന്ത്രാലയം വിശദീകരിക്കുന്നത്?
രേണുക, ഒരു ദിവസത്തിനിടെ രാജ്യത്ത് 601 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഗുജറാത്ത്, കർണാടക, ഒപ്പം തന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്നും മരണങ്ങളുണ്ടായി. ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച മഹാരാഷ്ട്രയിൽ രോഗികളുടെ എണ്ണം 540 കടന്നിരിക്കുകയാണ്. കോവിഡ് ബാധിത എണ്ണത്തിൽ ഇത്തരം വർധന ഉണ്ടായ സാഹചര്യത്തിൽ ലോക്ഡൌൺ നീട്ടേണ്ടി വരുമെന്ന സൂചനയാണ് മഹാരാഷ്ട്ര ആരോഗ്യമന്ത്രി രാജേഷ് ടോപ്പെ അത്തരത്തിലുള്ള സൂചനയാണ് നൽകിയത്. ഒപ്പം തന്നെ തമിഴ്നാട്, ഡൽഹി, രാജസ്ഥാൻ തുടങ്ങിയ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും വൈറസ് ബാധിതർ വർദ്ധിച്ചു വരികയാണ്. രാജ്യത്തെ കോവിഡ് രോഗികൾ കൂടുതലും 21-നും 40-നും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 40% പേരുള്ളത്. ഒപ്പം തന്നെ 20 വയസ്സിന് താഴെയുള്ള 9% പേർക്കും 41-നും 60-നും ഇടയിൽ പ്രായമുള്ള 33% പേരും കോവിഡ് ബാധിതരാണ്. 60-നു മുകളിൽ പ്രായമുള്ള 17% പേർ രോഗം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. മാത്രവുമല്ല, മധ്യപ്രദേശും ഡൽഹിയിലും കേരളത്തിലും ചികിത്സയിലുമുള്ള 56 രോഗികളുടെ നിര ഗുരുതരമാണ് എന്ന് കൂടി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കിയുണ്ടായി. നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്തവരും അവരുമായി സമ്പർക്കം പുലർത്തിയതുമായ 22,000 ആളുകളെ ക്വാറന്റൈൻ ചെയ്തു. 17 സംസ്ഥാനങ്ങളിൽ നിന്നായി ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത 1,203 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്നുമാണ് മന്ത്രാലയം വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് എന്നാണ് ആരോഗ്യമന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന ബുധനാഴ്ച ലോക്സഭയിലെയും രാജ്യസഭയിലെയും 5-ലധികം MPമാരുള്ള പാർട്ടികളുടെ സഭാകക്ഷി നേതാക്കളുമായി വീഡിയോ കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്. ഇന്ന് ടാസ്ക് ഫോഴ്സുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു. രേണുക, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,000 കടന്നിരിക്കുന്നു. 24 മണിക്കൂറിന്റെ 601 പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. കോവിഡ് ബാധിച്ച് തമിഴ്നാട്ടിൽ വീണ്ടും മരണം. ഇതോടെ സംസ്ഥാനത്ത് മരണം 3. വിവരങ്ങളുമായി ആതിര സുധാകരൻ ചേരുന്നു. ആതിര, 3 മരണം റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ കൂടുതൽ പേർ രോഗബാധിതരാണ് എന്ന സ്ഥിരീകരണവും വരുന്നുണ്ട് തമിഴ്നാട്ടിൽ. എന്താണ് പുതിയ സാഹചര്യം സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? അതെ, തമിഴ്നാട്ടിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം ഉയർന്നു തന്നെ നിൽക്കുകയാണ്. പുതിയ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതുതായി വന്ന വിവരമനുസരിച്ച് തമിഴ്നാട്ടിൽ കോവിഡ് ബാധിച്ചുള്ള മരണം 3. ഇന്ന് 2 പേർ മരിച്ചു. 53 വയസ്സുള്ള ഒരാളാണ് മരിച്ചവരിൽ ഒരാൾ. ഇവർക്ക് ഇന്ന് മരിച്ച 2 പേർക്കും ശ്വാസതടസ്സ സംബന്ധമായ അസുഖങ്ങൾ കൂടിയുണ്ടായിരുന്നു. എന്തായാലും ഇതോടുകൂടി തമിഴ്നാട്ടിൽ മരിച്ചവരുടെ എണ്ണം 3. പക്ഷേ ഒരുപാട് ആളുകൾക്ക്, 300-ലധികം ആളുകൾക്ക് തമിഴ്നാട്ടിൽ കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കർശന ആരോഗ്യ പ്രവർത്തകരും ഒക്കെയായിട്ട് കൂടുതൽ ആശുപത്രികൾ കോവിഡ് കേസുകൾക്ക് വേണ്ടി മാത്രമായി സജ്ജീകരിച്ചും. ഈ കൂടുതലായിട്ടും തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളെല്ലാം ഈ നിസാമുദ്ദീൻ മതസമ്മേളനത്തിൽ പങ്കെടുത്തവരിൽ നിന്നാണ്. കാരണം 1,500-ലധികം പേർ ഈ സംസ്ഥാനത്ത് നിന്നും പങ്കെടുത്തിരുന്നു. ഇവരുടെ പലരുടെയും പരിശോധനാ ഫലങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. ഇപ്പൊ പുറത്തു വരുന്ന പരിശോധനാ ഫലങ്ങളിൽ പോസിറ്റീവ് കേസുകളെല്ലാം കാണിക്കുന്നത് ഈ മതസമ്മേളനത്തിൽ പങ്കെടുത്തവരാണ്. എങ്കിൽ കൂടി പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഒരു അലർട്ട് തമിഴ്നാട്ടിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ, സാമൂഹ്യ അകലം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ കർശനമായി. ആതിര സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. മുംബൈ നഗരഹൃദയത്തിൽ 10 ലക്ഷം പേർ തിങ്ങിപ്പാർക്കുന്ന ധാരാവിയെ ഓർത്താണ് ഇപ്പോൾ രാജ്യത്തിന്റെ പേടി. ഒരാൾ മരിക്കുകയും ഡോക്ടറടക്കം 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തതോടെയാണ് ധാരാവിയെ ചൊല്ലി ആശങ്ക ഉയരുന്നത്. കോവിഡ് കാലത്ത് ഏറ്റവും ഭീതിയോടെയാണ് മുംബൈ ധാരാവിയുടെ ഈ ദൃശ്യം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. തകരപ്പെട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയുള്ള വീടുകളിൽ 10 ലക്ഷം പേരാണ് താമസിക്കുന്നത്. ഡോക്ടർ ഉൾപ്പെടെ 2 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച ഒരാൾ മരിക്കുകയും ചെയ്തു. നിലവിലെ ലോക്ഡൌൺ ചട്ടങ്ങൾ കൊണ്ടു മാത്രം വ്യാപനം തടുക്കാനാകുന്നില്ല എന്നതാണ് ധാരാവി നേരിടുന്ന വെല്ലുവിളി. ഇപ്പോഴും ആയിരങ്ങളാണ് തെരുവുകളിൽ തടിച്ചുകൂടുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചേരിയാണ് ധാരാവി. ദിവസവും 100 കണക്കിന് രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർക്കാണ് വൈറസ് സ്ഥിരീകരിച്ചത്. ഉറവിടം കണ്ടെത്താനോ സമ്പർക്ക പട്ടിക തയ്യാറാക്കാനോ എളുപ്പമല്ല എന്നതാണ് ധാരാവിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. ധാരാവിയിൽ മരിച്ചയാളുടെ വീട്ടിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ സന്ദർശകരായി എത്തി എന്നതും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ET. ബാങ്കുകളിലും ATMകളിലും പോകാൻ കഴിയാത്തവർക്ക് പണം പോസ്റ്റ് ഓഫീസ് വഴി വീട്ടിലെത്തിക്കാൻ സംവിധാനം. പോസ്റ്റ് ഓഫീസ് വഴി പണം വീട്ടിലെത്തിക്കാൻ സർക്കാർ അനുമതി നൽകി. ബാങ്ക് അക്കൌണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചവർക്കാണ് സൌകര്യം ലഭ്യമാകുക. പണം പിൻവലിക്കേണ്ടവർ പോസ്റ്റ് ഓഫീസിൽ അറിയിക്കണം. ബാങ്കുകളിലെ തിരക്ക് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കം. ബാങ്ക് പ്രവർത്തന സമയം തിങ്കളാഴ്ച മുതൽ 10 മുതൽ 2 മണി വരെ മാത്രം. ജൻധൻ അക്കൌണ്ടിൽ നിന്നുള്ള സഹായ വിതരണം തിങ്കളാഴ്ചയില്ല.
ചൊവ്വാഴ്ച 4-5 അക്കങ്ങളിൽ അവസാനിക്കുന്ന അക്കൌണ്ട് നമ്പറുകൾ ഉള്ളവർക്കും ബുധനാഴ്ച 6-7 അക്കങ്ങളിൽ അവസാനിക്കുന്നവർക്കും വ്യാഴാഴ്ച 8-9 അക്കങ്ങളിൽ അവസാനിക്കുന്നവർക്കുമാണ് സഹായ വിതരണം. സംസ്ഥാന പെൻഷൻകാർക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പെൻഷൻ ലഭിക്കും. 6-7 അക്കങ്ങളിൽ അവസാനിക്കുന്ന അക്കൌണ്ട് നമ്പർ ഉള്ളവർക്ക് തിങ്കളാഴ്ചയും 8-9 അക്കങ്ങളിൽ അവസാനിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയുമാണ് പെൻഷൻ വിതരണം. ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് റെയിൽ മന്ത്രാലയം. സർവീസുകൾ പുനരാരംഭിക്കാൻ നടപടികൾ തുടങ്ങാൻ ഒരു റെയിൽവേ സോണിനും നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഏപ്രിൽ 15 മുതൽ 80% സർവീസുകൾ തുടങ്ങുമെന്നും ടിടിഇമാരോടും ജീവനക്കാരോടും തയ്യാറായിരിക്കാൻ നിർദ്ദേശം നൽകിയെന്നുമുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് റെയിൽവേയുടെ വിശദീകരണം. സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ അഭിപ്രായവും തള്ളി യു പ്രതിഭ എംഎൽഎ. മാധ്യമപ്രവർത്തകർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് എംഎൽഎയുടെ പ്രതികരണം. പരാമർശിച്ചത് ചില മാധ്യമപ്രവർത്തകരെ മാത്രമാണെന്നും ആ നിലപാടിൽ മാറ്റമില്ലെന്നുമാണ് വിശദീകരണം. പ്രതിഭ നിലപാട് തിരുത്തണമെന്നും ജനപ്രതിനിധിക്ക് ചേർന്ന വാക്കുകളല്ല പ്രയോഗിച്ചതെന്നും ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞിരുന്നു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, പാർട്ടിയെയും സെക്രട്ടറിയുടെ വാക്കുകളും തള്ളിയിരിക്കുകയാണ് പ്രതിഭ, എന്താണ് അവർ വിശദീകരിക്കുന്നത്? തീർച്ചയായിട്ടും രേണുക ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന രീതിയിൽ പോലും അത്തരത്തിലുള്ള ഒരു പരാമർശം എംഎൽഎയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി ആർ നാസർ ഇക്കാര്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചത്. മാത്രമല്ല അദ്ദേഹം ഇതിൽ മാധ്യമപ്രവർത്തകരോട് ഖേദം ചോദിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ അല്പസമയം മുമ്പാണ് എംഎൽഎയുടേതായ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതിൽ പറയുന്നത്, ഞാൻ എല്ലാ മാധ്യമപ്രവർത്തകരെയും അല്ല ഉദ്ദേശിച്ചുള്ളത്, ഇതിൽ ചില മാധ്യമപ്രവർത്തകരെ മാത്രമാണ്. അതായത് ആ പറഞ്ഞ വാക്കുകളിൽ ഒരു ഘട്ടത്തിൽ പോലും പിന്നിൽ പോകുന്നില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അവർ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചില മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയായിരുന്നു പ്രതിഭ അവരുടെ ഫേസ്ബുക്കിലൂടെ മാധ്യമപ്രവർത്തകർ ശരീരം വെച്ച് ജീവിക്കുന്നതാണ് നല്ലതെന്നുള്ള അഭിപ്രായ പ്രകടനം നടത്തിയത്. തുടർന്നാണ് ഇത്തരം വിവാദ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. പ്രണുക, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം നാളെ ലൈറ്റുകൾ അണയ്ക്കുമ്പോഴുള്ള പ്രതിസന്ധി നേരിടാൻ കേരളം ജലവൈദ്യുത പദ്ധതിയിലെ ഉൽപാദനം നിയന്ത്രിക്കും. അമിത വൈദ്യുത പ്രവാഹം മൂലം ഗ്രിഡുകൾ തകരാറിലാകുന്നത് തടയാനാണ് നിയന്ത്രണം. വീട്ടുപകരണങ്ങളോ തെരുവ് വിളക്കുകളോ നാളെ ഈ സമയത്ത് ഓഫ് ചെയ്യരുതെന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയവും നിർദ്ദേശിച്ചു. കോവിഡ് വ്യാപനത്തിനെതിരെ സന്ദേശമുയർത്തി നാളെ രാത്രി 9 വൈദ്യുതി വിളക്കുകൾ അണച്ച് ടോർച്ചോ മൊബൈൽ ലൈറ്റോ പ്രകാശിപ്പിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. രാജ്യമൊട്ടുക്ക് 9 മിനിറ്റ് നേരം ഇത്തരത്തിൽ വൈദ്യുതി ലൈറ്റുകൾ ഓഫാക്കുന്നത് മൂലമുണ്ടാകുന്ന വൈദ്യുതി വ്യതിയാനം പ്രസരണ ശൃംഖലകളെ തകരാറിലാക്കുമോ എന്നതായിരുന്നു ആശങ്ക. കേരളത്തെ ഇത് ബാധിക്കാതിരിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് KCB വ്യക്തമാക്കി. വൈദ്യുതി ഉപയോഗം കുറയുന്നത് മൂലമുണ്ടാകുന്ന വ്യതിയാനം നേരിടാൻ ജലവൈദ്യുത പദ്ധതികളിലെ ഉൽപാദനം നിയന്ത്രിക്കും. 400-450 മെഗാവാട്ടിന്റെ കുറവ് വരുമ്പോൾ അത് ഗ്രിഡിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. വേറൊരു നിലവാരത്തിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനറേറ്റേഴ്സിനെ അത് ട്രിപ്പ് ചെയ്യാൻ ഇടയാകും. അത് ഒഴിവാക്കുന്നതിന് മുൻകരുതൽ നടപടി എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ ജലവൈദ്യുതി ഉൽപാദനം ക്രമീകരിച്ചുകൊണ്ട് ആ 9 മിനിറ്റ് നേരം ഗ്രിഡിന് ആവശ്യമായ വൈദ്യുതി മാത്രം ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഓഫ് ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യേണ്ടവർക്ക് ഓഫ് ചെയ്യാം, അതൊന്നും ഒരു പ്രശ്നമല്ല. കോവിഡ് പ്രതിരോധ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി നാളെ തെരുവ് വിളക്കുകളോ മറ്റു വീട്ടുപകരണങ്ങളോ ഓഫാക്കേണ്ടതില്ലെന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. വൈദ്യുതി വ്യതിയാനം നേരിടുന്നതിനായി നാളെ രാത്രി 8:55 മുതൽ 15 മിനിറ്റ് സമയത്തേക്ക് എല്ലാവരും ഫാനുകൾ പ്രവർത്തിപ്പിക്കണമെന്ന് ന്യൂക്ലിയർ പവർ കോർപ്പറേഷനും ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ റേഷൻ വിതരണം മുടങ്ങിയെന്ന് പരാതി. കായണ പഞ്ചായത്തിലെ 5 റേഷൻ കടകളിൽ ഇന്നലെ മുതൽ അരിയും മറ്റ് സാധനങ്ങളും സ്റ്റോക്കില്ല. സാധനങ്ങൾ ഇന്ന് എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും എത്തിയില്ലെന്ന് ജനപ്രതിനിധികൾ പറയുന്നു. ഈ പ്രദേശത്തുള്ള ആളുകൾ മറ്റ് അടുത്ത പഞ്ചായത്തുകളിൽ റേഷൻ വാങ്ങാൻ വേണ്ടി പോയി നോക്കിയിരുന്നു. അവിടെ പോലും അരിയില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പോലും അരി കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്ത് അരിയും മറ്റ് സാധനങ്ങളും പട്ടിണിയിലേക്ക് ആളുകൾ പോകുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പല വീടുകളിലും അരിയും മറ്റ് പലവ്യഞ്ജനങ്ങളും ഇല്ലാത്ത പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിൽ ഉടനെ തന്നെ ഗവൺമെൻറ് വേണ്ട നടപടികൾ സ്വീകരിക്കണം. അല്ലാതെ വരികയാണെങ്കിൽ പല വീടുകളും പട്ടിണിയിലേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
വാർത്തകൾ തുടരുന്നു. ലോകത്ത് കോവിഡ് ബാധിതർ 11,18,000. വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 60,000 കടന്നു. ഇറ്റലിയിൽ മാത്രം മരണസംഖ്യ 15,000. ദേശീയ ദുഃഖാചരണത്തിന്റെ ഭാഗമായി കോവിഡ് രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച 14 പേരെ ചൈന രക്തസാക്ഷികളായി പ്രഖ്യാപിച്ചു. ഭീതിജനകമായി തന്നെ തുടരുകയാണ് കോവിഡ് വ്യാപനം. ഇറ്റലിയിലും സ്പെയിനിലും വൈറസ് ബാധിച്ചവരുടെ എണ്ണം 120,000. ഇറ്റലിയിൽ മരണസംഖ്യ 15,000, സ്പെയിനിൽ മരിച്ചവരുടെ എണ്ണം 11,000 കടന്നു. ഫ്രാൻസിൽ മരിച്ചവരുടെ സംഖ്യ 7,000 അടുക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളായ നെതർലൻഡ്സിലും ജർമ്മനിയിലും മരിച്ചവരുടെ എണ്ണം 1,500. ഇംഗ്ലണ്ടിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 40,000. മരിച്ചത് 3,600 പേർ. ഏഷ്യയിൽ ഏറ്റവും അധികം ആളുകൾ മരിച്ചത് ഇറാനിലാണ്. 3,500 മരണസംഖ്യ. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ലോകരാജ്യങ്ങളെ കാത്തിരിക്കുന്നതെന്ന് IMF മുന്നറിയിപ്പ് നൽകി. A long-lasting impact of the sudden stop of the world economy is the risk of a wave of bankruptcies and layoffs that not only can undermine the recovery but can erode the fabric of our societies. രോഗം പൊട്ടി പുറപ്പെട്ട ചൈനയിൽ വ്യാപനതോത് കുറഞ്ഞിട്ടുണ്ട്. 3,326 പേരാണ് ചൈനയിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. രോഗബാധയിൽ മരിച്ചവരെ അനുസ്മരിക്കാൻ ചൈന ഇന്ന് ദേശീയ ദുഃഖാചരണം നടത്തി. രാജ്യത്തും വിവിധ എംബസികളിലും പതാക താഴ്ത്തിക്കെട്ടി. വൈറസിനെ കുറിച്ച് ആദ്യം സൂചന നൽകുകയും ഇതിന്റെ പേരിൽ ഭരണകൂടം വേട്ടയാടുകയും ചെയ്ത ഡോക്ടർ ലീ വെൻ ലിയാങ് ഉൾപ്പെടെ കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനത്തിനിടെ മരിച്ച 14 പേരെ ചൈന രക്തസാക്ഷികളായി പ്രഖ്യാപിച്ചു. കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങൾക്കെതിരെ UN രംഗത്തെത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, News 18. മംഗളൂരുവിൽ മലയാളികൾക്ക് ചികിത്സ നൽകരുതെന്ന വിവാദ നിർദ്ദേശം പിൻവലിച്ചു. കടുത്ത പ്രതിഷേധത്തിനൊടുവിലാണ് ദക്ഷിണ കന്നഡ DMO ഉത്തരവ് പിൻവലിച്ചത്. കാസർഗോഡ് അതിർത്തി വഴി ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്കുള്ള നിരോധനം ഇപ്പോഴും തുടരുകയാണ്. ദക്ഷിണ കന്നഡ ജില്ല DMO മലയാളികളെ പ്രവേശിപ്പിക്കരുതെന്ന് കാട്ടി മംഗളൂരുവിലെ ആശുപത്രികൾക്ക് നോട്ടീസ് നൽകിയത്. ഈ വിവാദ നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായി. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഈ നടപടിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് നോട്ടീസ് പിൻവലിച്ചത്. കാസർഗോഡ് മംഗളൂരു ദേശീയപാത അടച്ചിട്ടതും ചികിത്സ കിട്ടാത്തതിനെ തുടർന്ന് 7 മരിക്കാനിടയായതും കർണാടകത്തിനെതിരെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ട് പോലും അതിർത്തിയിലെ പാത തുറക്കാൻ കർണാടകം തയ്യാറായില്ല. കാസർഗോഡ് രോഗം പടരുന്ന സാഹചര്യമുണ്ടെന്നും അതിനാലാണ് കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങളെ വിലക്കുന്നത് എന്നുമാണ് കർണാടകയുടെ ഔദ്യോഗിക വിശദീകരണം. ദേശീയപാത തുറക്കാനുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ചർച്ച നടത്തിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടില്ല. News 18 കാസർഗോഡ്. തമിഴ്നാട്ടിലേക്കുള്ള അതിർത്തി അടക്കില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ പങ്കുവച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാളി പളനിസ്വാമി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങളെ സഹോദരീ സഹോദരന്മാരായാണ് കാണുന്നത് എന്ന വാക്കുകളോടെയാണ് പളനിസ്വാമിയുടെ ട്വിറ്റർ കുറിപ്പ്. എല്ലാ കഷ്ടപ്പാടുകളിലും കേരളവും തമിഴ്നാടും ഒന്നിച്ചു നിൽക്കുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് വ്യാപനം കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സർക്കാരിന്റെ എല്ലാ വരുമാന മാർഗ്ഗങ്ങളും നിലച്ചതിനാൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയുണ്ടാകും. വൻ നികുതി നഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിലും വരുമാന വർധനവിന് വേണ്ടി മദ്യം വിൽക്കില്ല. കോവിഡ് പ്രതിരോധത്തിനായി സർക്കാർ പരിധിയില്ലാതെ പണം ചെലവിടുമെന്നും മന്ത്രി പറഞ്ഞു. മദ്യം, ലോട്ടറി, ഇന്ധനം, മോട്ടോർ വാഹനം ഇങ്ങനെ സർക്കാരിന്റെ പ്രധാന നികുതി സാധ്യതയായ എല്ലാ മാർഗങ്ങളും പെട്ടെന്ന് നിലച്ചു. അസാധാരണ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളമെന്ന് ധനമന്ത്രി. ഇത് സാധാരണ ഒരു സാമ്പത്തിക മാന്ദ്യമല്ല. ഒറ്റ ഷട്ടറിട്ടിരിക്കുക സംസ്ഥാന സർക്കാരിനാണെങ്കിലോ? കച്ചവടം ഉണ്ടെങ്കിലല്ലേ നികുതി കിട്ടത്തുള്ളൂ. കച്ചവടം ഇല്ല, നികുതി വരുമാനം ഇല്ല. മദ്യനികുതിയിൽ മാത്രം കഴിഞ്ഞ 10 270 കോടിയോളം രൂപയാണ് നഷ്ടം. പക്ഷേ ഇതിന്റെ പേരിൽ മദ്യം വിൽക്കാൻ ശ്രമിക്കില്ലെന്ന് തോമസ് ഐസക്. വർഷം മദ്യത്തിൽ നിന്ന് 4,000 കോടി രൂപ വരും. അപ്പൊ അതുണ്ടാവില്ല. ഇനിയിപ്പോ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഈ കാലത്ത് മദ്യം വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ വരുമാനത്തേക്കാൾ വലുതാണെന്ന് ജനങ്ങൾ അവിടെ കൂടി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അപകടം. കോവിഡ് പ്രതിരോധത്തിനായി രാജ്യത്ത് തന്നെ ഏറ്റവും പണം ചെലവിടുന്ന സംസ്ഥാനമാണ് കേരളം. പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇതിനായി പരിധിയില്ലാതെ പണം ചെലവഴിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ ചെലവുകൾ ആരോഗ്യ മേഖലയിലെ ചെലവ് തന്നെ ബഡ്ജറ്റ് പരിഗണനയൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ ബഡ്ജറ്റിലുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് കൊടുക്കേണ്ടതല്ല.
ഇത് വലിയൊരു അപകടത്തെ നമ്മൾ തുറച്ചു നോക്കുമ്പോഴും പരിധിയില്ലാതെ ചെലവാക്കുന്നു. സംസ്ഥാനത്തിന് ലഭിച്ചിരുന്ന വരുമാന മാർഗങ്ങളിൽ 20% മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നാണ് ധനമന്ത്രിയുടെ വാദം. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ നീണ്ടുപോയാൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്ന് ഇതോടെ വ്യക്തം. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ ഇന്ന് 11 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 6 പേർക്കും കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ നിന്നുമുള്ള ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 5 പേർ ദുബായിൽ നിന്നും, 3 പേർ നിസാമുദ്ദീനിൽ നിന്നും, ഒരാൾ നാഗ്പൂരിൽ നിന്നും വന്നവരാണ്. ടി ജി സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, 11 പേർക്ക് രോഗം എന്നത് നേരത്തെ തന്നെ നമ്മൾ കൊടുത്ത വാർത്തയാണ്. എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 11 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 8 പേർ രോഗമുക്തി നേടി എന്നതാണ് ഇന്നത്തെ മറ്റൊരു പ്രത്യേകത. സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പുറത്തു വന്നിരിക്കുന്നു. ഇന്നത്തെ കണക്ക് പ്രകാരം 171,355 പേരാണ് സംസ്ഥാനത്ത് നിലവിൽ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് രോഗം ബാധിച്ചവരിൽ 6 പേർ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവരാണ്. ഒപ്പം കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇതാണ് ഇന്നത്തെ ഒരു പൊതുചിത്രം. ഒപ്പം തന്നെ ഈ ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 5 പേർ ദുബായിൽ നിന്നും വന്നവരാണ്, വിദേശത്തു നിന്നും വന്നവരാണ്. മറ്റ് ഉള്ളവർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പടർന്നത്. അതാണ് ഇന്നത്തെ ഒരു പൊതുചിത്രം. എന്തായാലും സംസ്ഥാനത്ത് രോഗബാധ കൂടുതൽ പേരിലേക്ക് വരുന്നു എന്നതാണ് പൊതുചിത്രം. ഇന്നലെ 3 പേർക്കാണ് രോഗബാധ കണ്ടത്. എന്നാൽ ഇന്ന് 11 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അതാണ് സാഹചര്യം. ലോക്ഡൌൺ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് ഗാർഹിക പീഡനങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഗാർഹിക പീഡനം ചൂണ്ടിക്കാട്ടി വനിതാ കമ്മീഷനിൽ ദിവസവും നിരവധി പരാതികളാണ് എത്തുന്നത്. മദ്യലഭ്യതയില്ലാത്തതും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കാൻ കാരണമായെന്നാണ് വിലയിരുത്തൽ. ലോക്ഡൌൺ മൂലം ആളുകൾ വീട്ടിലിരിക്കാൻ തുടങ്ങിയതോടെ ഗാർഹിക പീഡനങ്ങളും ഏറിയെന്നാണ് കണക്ക്. ദിവസവും വനിതാ കമ്മീഷന് പരാതികളുടെ പ്രവാഹമാണ്. കമ്മീഷൻ ഓഫീസുകൾ പ്രവർത്തിക്കുന്നില്ലാത്തതിനാൽ കമ്മീഷൻ അംഗങ്ങളുടെ ഫോൺ വഴി പരാതി അറിയിക്കുന്നവരുടെ എണ്ണം ഏറുന്നുണ്ട്. ഇതിനോടകം അവിടെ കിട്ടിയിട്ടുള്ളത് 26 പരാതികളാണ്. അതിൽ 6 എണ്ണമാണ് ഡൊമസ്റ്റിക് വയലൻസ്. ഇത് കൂടാനുള്ള സാധ്യത കാരണം എന്നാ, ഒന്ന് ഈ മദ്യത്തിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ. സ്ത്രീകളെയാണത് മാനസികമായി കോവിഡ് സമ്മർദ്ദത്തിലാക്കുന്നതാണ് എന്റെ ഒരു ചിന്ത. മദ്യലഭ്യത ഇല്ലാതായത് പീഡനങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി. മദ്യാസക്തി ഉള്ളവരുടെ അസ്വസ്ഥതകൾ സ്ത്രീകളോടുള്ള അതിക്രമമായി മാറുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ലോക്ഡൌൺ മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയും കുടുംബങ്ങളിലെ അസ്വസ്ഥതകൾക്ക് കാരണമാണ്. പോലീസ് സംവിധാനം പൂർണ്ണമായും കോവിഡ് പ്രതിരോധത്തിലായതിനാൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് പരിഗണന കിട്ടുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വനിതാ കമ്മീഷൻ ടെലഫോൺ വഴി കൗൺസിലർമാരുടെ സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട്. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ അവസാനിക്കുന്നതോടെ നിരവധി ഗാർഹിക പീഡന പരാതികൾ ഉണ്ടായേക്കാമെന്നാണ് കമ്മീഷന്റെ കണക്കുകൂട്ടൽ. ടി ജി സജിത്ത്, ന്യൂസ് 18, തിരുവനന്തപുരം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടെ മഹാകുംഭമേളയ്ക്ക് കോടിക്കണക്കിന് രൂപ അനുവദിച്ച കേന്ദ്ര സർക്കാർ. 375 കോടി രൂപയാണ് കുംഭമേളയ്ക്കായി കേന്ദ്ര ധനമന്ത്രാലയം അനുവദിച്ചത്. അടുത്ത വർഷം ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലാണ് മഹാകുംഭമേള. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് കുംഭമേളയ്ക്കായി തുക നീക്കിവച്ചിരിക്കുന്നത്. കോവിഡ് ബാധയെ തുടർന്ന് കേബിൾ ടിവി ഓപ്പറേഷൻ മേഖലയിലുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ലോക്ഡൌൺ മൂലം മാസവരി സംഖ്യ പിരിക്കുന്നതിന് തടസ്സമുണ്ട്. വൈദ്യുതി പോസ്റ്റുകളുടെ വാടകയായി KSEBയ്ക്ക് വൻ തുക അടയ്ക്കേണ്ടി വരുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനു പുറമെയാണ് പേ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗിനുള്ള പണം നൽകേണ്ടി വരുന്നത്. KSEBയ്ക്കുള്ള വാടക 3 മാസത്തേക്ക് ഒഴിവാക്കണമെന്നും പേ ചാനൽ നിരക്ക് ഒഴിവാക്കണമെന്നും അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KV രാജൻ ആവശ്യപ്പെട്ടു.